എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേപോലെ എല്ലാവർക്കും ക്രിസ്തുമസും ന്യൂ ഇയർ ആശംസകളും നേർന്നുകൊള്ളുന്നു. നമ്മളിവിടെ കാണിക്കുന്നത് പ്യുർ സൈൻ വേവ് ഇൻവെർട്ടറാണ്. അതും നമ്മുടെ വീടുകളിൽ ഉള്ള കമ്പ്യൂട്ടറിൻ്റെ യു പി എസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ അസംബിൾ ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു 5 കൊല്ലത്തിന് മുമ്പുള്ള യു പി എസ് ആണിത്. ഇപ്പോഴുള്ള യു പി എസ് ഒക്കെ പ്ലാസ്റ്റിക് കേസിലായതുകൊണ്ട് ഇത്രയും ലെങ്ത് ഉണ്ടാവില്ല. പണ്ടുള്ളതൊക്കെ ലെങ്ത് കൂടിയതും വലിയ ബോർഡും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു 5 കൊല്ലത്തിന് മുമ്പുള്ള ഒരു കേസാണ് നമുക്കിതിനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ട്രാൻസ്ഫോമറൊക്കെ ആയിരിക്കുള്ളൂ. ഇപ്പോൾ വരുന്ന ട്രാൻസ്ഫോമറൊക്കെ ചെറുതും, അതായത് ഈ ഓൺലൈൻ യു പി എസ് മാതിരിയൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ഇതേപോലെയുള്ള ഒരു സെറ്റിങ്സ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വേണ്ടത്ര ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ പഴയ യു പി എസ്, അതായത് 12 വോൾട്ട് 7 AH ബാറ്ററി അതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള യു പി എസ് ആണ്. ഇതേപോലെയുള്ള യു പി എസുകൾ കൂടുതലും ഇവിടുന്ന് കയറ്റി പോവുകയാണ്. പഴയതായ കേടായ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ള, ഇല്ലെങ്കിൽ സുഹൃത്തുക്കൾ, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള, അല്ലെങ്കിൽ നമ്മളുടെ വർക്കിന് പോകുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് 1-2 എണ്ണം കിട്ടിയത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് പ്യുർ സൈൻ വേവ് ആണ്. ഈ യു പി എസിൻ്റെ ഉള്ളിലിരിക്കുന്നത് 7.5 വോൾട്ട് ഔട്ട്പുട്ടും ഇൻപുട്ട് 250 വോൾട്ടും തന്നെയാണെങ്കിലും അത് സിംഗിൾ വൈൻഡിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് വൈൻഡിംഗ് ആണ്. നിലവിലുള്ള ട്രാൻസ്ഫോമർ നമുക്ക് വേണമെങ്കിൽ പൊളിച്ചിട്ട് രണ്ടാമത്തത് വൈൻഡ് ചെയ്തെടുക്കാം. സ്റ്റെപ്പ് ബോബിൻ ഇട്ടിട്ട് വൈൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പ്യുർ സൈൻ വേവ് ആയി, ഇല്ലെങ്കിൽ പ്യുർ സൈൻ വേവ് ആകില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ വെച്ച് കഴിഞ്ഞാലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ നോയിസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്യുർ സൈൻ വേവ് ആകില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു യു പി എസ് വെച്ചിട്ട് നിങ്ങൾക്ക് 300 വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഇൻവെർട്ടർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതും വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ. അപ്പോൾ ചിലവ് ചുരുങ്ങിയ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ക്യാബിനറ്റ് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അതേപോലെ അതിൻ്റെ ട്രാൻസ്ഫോമർ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ട്രാൻസ്ഫോമർ ഒന്ന് റീവൈൻഡ് ചെയ്തെടുക്കാനായിട്ടാണെങ്കിൽ വലിയ ചിലവൊന്നുമില്ല. നിസ്സാര കോപ്പറേ വരുന്നുള്ളൂ. അതേപോലെ ഒരു ബോബിന് നിസ്സാര പൈസയെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത് വൈൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിലവിലുള്ളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും വർക്ക് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുൻഭാഗം ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു പവർ സ്വിച്ച് ഉണ്ട്. പവർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ ഓൺ സ്വിച്ച് ആണ്. അതിന് അടുത്ത് തന്നെയായിട്ട് ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഗ്രീൻ ലൈറ്റ് ഇൻവെർട്ടർ ഓൺ ആവുന്ന പൊസിഷനിൽ, ഇൻവെർട്ടർ ഓൺ ആവുന്ന അവസരത്തിൽ അത് തെളിയുന്നതാണ്, അതായത് ബാക്കപ്പ് മോഡ്. അതിനടുത്ത് വശത്തായിട്ട് ഒരു ചുവന്ന ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് മെയിൻസ്, അതായത് AC മെയിൻസ് കാണിക്കുന്നതാണ്, ഇൻപുട്ട് AC കാണിക്കുന്നതിനാണ്. അപ്പോൾ നോർമലി ഈ 2 ഇൻഡിക്കേറ്ററും നമ്മൾ ഈ പ്രോഗ്രാമും 2 ഇൻഡിക്കേറ്ററിൻ്റെ ഫംഗ്ഷനും LCDയിൽ വരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിൽ കാണിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ LCD വെച്ചിരിക്കുന്നത്. LCD നോർമൽ LCD തന്നെയാണ്. ആ LCD നിലവിലുള്ള ഇതേപോലത്തെ ക്യാബിനറ്റിൻ്റെ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്ത് ഒരു ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്ത് ഈസി ആയിട്ട് വെക്കാവുന്നതാണ്. അതിനടിയിൽ ഒരു സെറ്റപ്പ് സ്വിച്ചും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. കാരണം ഇത് സെറ്റപ്പിൽ കയറാനായിട്ട് ഇത് അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ ബോർഡ് ചരിച്ചൊക്കെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അഴിച്ചിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സെറ്റപ്പിൽ കയറാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ പുറത്ത് നിന്ന് തന്നെ ഇതിൻ്റെ കാലിബ്രേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ കാണാവുന്നതാണ്. ഈ പവർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടറിൻ്റെ ഗ്രീൻ ലൈറ്റ് കത്തുമെങ്കിലും AC മെയിൻസ് ഇൻപുട്ട് വരുമ്പോൾ റെഡ് ലൈറ്റ് കത്തുകയും ഗ്രീൻ ലൈറ്റ് അണയുകയും ചെയ്യുന്നു. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളിവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് AC ഔട്ട് കിട്ടുവാനായിട്ട് സാധാരണ ഒരു സോക്കറ്റാണ് വെച്ചിരിക്കുന്നത്. എല്ലാ ഇൻവെർട്ടറിലും കാണുന്ന പോലെ സോക്കറ്റ്. അതിന് താഴെയായിട്ട് കൂളിംഗ് ഫാൻ വെച്ചിട്ടുണ്ട്. അതിന് സൈഡിൽ ഫ്യൂസ് വെച്ചിട്ടുണ്ട്. അത് AC മെയിൻസ് ഫ്യൂസ് ആണ്. അതേപോലെ മെയിൻസ് വരുവാനായിട്ട് 3-pin ടോപ്പ് വയറാണ്. അതേപോലെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ബാറ്ററി വയറാണ്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാര്യമായിട്ടൊന്നും വരുന്നില്ല. കാരണം ഇതിൻ്റെ മെയിൻ മദർ ബോർഡും അതേപോലെ ഇതിൻ്റെ പവർ ട്രാൻസ്ഫോമറും മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. കൂടാതെ ഇതിൻ്റെ സൈഡിലുള്ള ബുഷുമാണ് വരുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ പിടിപ്പിക്കാൻ 4 ഹോളും ബോർഡ് പിടിപ്പിക്കാനായിട്ട് 2 ഹോളുമാണ് ആവശ്യമുള്ളത്. സ്ക്രൂ ഇട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഒരു മദർ ബോർഡ്, അതേപോലെ പവർ ട്രാൻസ്ഫോമർ,
കൂളിംഗ് ഫാൻ ഫീസ് ഔട്ട്പുട്ട് സോക്കറ്റൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത് വളരെ അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഒടുങ്ങിയിരിക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോമറൊക്കെ ഒതുക്കി അതേപോലെ ബോർഡ് ഒതുക്കി എല്ലാം ഇതിൽ ക്ലിയർ ആയിട്ട് കൊള്ളുന്നതാണ്. അപ്പോൾ വളരെ ചെറുതായിട്ടുള്ള നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള മിനി ബോർഡാണ് അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൽ വെച്ചിരിക്കുന്നത് സ്റ്റെപ്പ് ഉള്ള ട്രാൻസ്ഫോമറാണ്. അതായത് താഴെയും മുകളിലും രണ്ട് വൈൻഡിങ്ങുള്ള ട്രാൻസ്ഫോമറാണ് നമ്മളിത് പുതിയത് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിലുള്ള നിലവിലുള്ള ട്രാൻസ്ഫോമർ ആയാലും പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെ ഫിറ്റ് ചെയ്യണമെങ്കിൽ അത് ഫിറ്റ് ചെയ്യാം. ആക്യുറേസി കിട്ടുവാൻ വേണ്ടി നമ്മളിത് രണ്ടാമത് ചെയ്തെടുത്ത ഒരു ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ മെയിൻസ് വരുന്നത് ഇതേപോലെയുള്ള 3-pin ടോപ്പ് പ്ലഗാണ്. ഇനി നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററിയാണ്. ഒരു 15 kg അടുത്ത് വരുന്ന ഒരു ബാറ്ററിയാണിത്. സാധാരണ ഓട്ടോറിക്ഷകളിലും കാറുകളിലൊക്കെയുള്ള അല്ലെങ്കിൽ ചെറിയ മാരുതി കാറുകളിലൊക്കെയുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഒരു ചെറിയ ബാറ്ററി ആയതുകൊണ്ട് നമുക്കിത് ഇതിൽ കണക്ട് ചെയ്യുവാനും ഇത് ചാർജ് കൺട്രോൾ ചെയ്യാനും പറ്റും. കാരണം ഈ ബാറ്ററി 40 AH ഉണ്ട്, 35 AH ഉണ്ട്. അപ്പോൾ ഇത്രയും നിസാര ആംബിയറുള്ള അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ടാണെങ്കിൽ ഇതിൽ ഒരു മാക്സിമം 4 ആംബിയർ വരെ കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചാർജിങ് കൊടുക്കുന്നത് 4 ആംബിയറാണ്. അതേപോലെ നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പുറത്ത് കൊണ്ടുപോകാം. കയ്യിൽ തൂക്കി പിടിക്കാനുള്ള വെയിറ്റേയുള്ളൂ. അതേപോലെ ഇൻവെർട്ടറും ചെറുതാണ്, വളരെ ഒതുങ്ങിയിരിക്കുന്നതായതുകൊണ്ട് നമുക്കിതിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഒരു നോർമൽ UPS നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതേപോലെയുള്ള ഒരു ഹെവി ഡ്യൂട്ടി ട്രാൻസ്ഫോമർ ഉണ്ടാകും. അപ്പോൾ അതാണ് നമ്മളുടെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. കൂടാതെ ഈ ഭാഗത്ത് AC പവർ സപ്ലൈ ഉണ്ടാവും. ഇന്ന് ഔട്ടൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. അതേപോലെ ഈ ഒരു മദർ ബോർഡ് വെച്ചിട്ടാണ് ഈ UPS വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മദർ ബോർഡ് കണക്ട് ചെയ്യുമ്പോൾ ഇതിന് പവർ കിട്ടാൻ വേണ്ടി ഇതിൽ തന്നെയാണ് ബിൽറ്റിൻ ബാറ്ററി കൊടുത്തിരിക്കുന്നത്. 7 AH ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്, 12 volt. ഈ ഒരു ബോർഡിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ ഈ ബോർഡ് കളഞ്ഞിട്ടാണ് നമ്മൾ പ്യുർ സൈൻ വേവ് ബോർഡ് എടുത്തു വെക്കുന്നത്. ഈ ബോർഡ് നമുക്ക് റിമൂവ് ചെയ്യാം. അതേപോലെ ഈ ബാറ്ററി എടുത്തു മാറ്റാം. പിന്നെ വരുന്നത് ഈ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഇതിൻ്റെ വയറിംഗ് കിറ്റെല്ലാം ഊരി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു ക്യാബിനറ്റ് കിട്ടുന്നതാണ്, ഒരു ചെറിയൊരു ക്യാബിനറ്റ്. അപ്പോൾ ഈ ക്യാബിനറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. സ്വിച്ച് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേറെ സ്വിച്ച് വെക്കാം. പിന്നെ ഇതിൽ ഈ ഭാഗത്തെ LCD ഡിസ്പ്ലേ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണ്. അതല്ലെങ്കിൽ LCD ഡിസ്പ്ലേ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ LED ഇൻഡിക്കേറ്ററുകൾ കൊടുക്കാവുന്നതാണ്. രണ്ട് രീതിയിലും ചെയ്യാം. ഇതാണ് ഇതിൽ നിന്നും കിട്ടിയ ട്രാൻസ്ഫോമർ. ഈ ഒരു ട്രാൻസ്ഫോമർ നമ്മുടെ സൈൻ വേവ് ഇൻവെർട്ടറിന് പാകത്തിനുള്ള ഒരു ട്രാൻസ്ഫോമറാണ്. അതായത് 12 volt പറ്റിയ ഒരു ട്രാൻസ്ഫോമറാണ്. ഇത് 2 സെക്ഷൻ വൈൻഡിംഗ് ഉണ്ട്. അപ്പോൾ 2 സെക്ഷൻ വൈൻഡിങ് നമ്മൾ ഇതിൻ്റെ കണക്ഷൻ വെടിയിച്ചിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ടൊന്ന് പാരലൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ 2 വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 സെക്ഷൻ വൈൻഡിങ് വന്ന് ഇവിടെ സ്റ്റോപ്പായി, വീണ്ടും ഇവിടെ ഒരു വൈൻഡിങ് വന്ന് ഇവിടെ സ്റ്റോപ്പായി. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ്, ഇപ്പുറത്തെ സെക്ഷൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ്. ഈ സ്റ്റാർട്ടിങ് ഒന്നും എൻഡിങ് എൻഡിങ്ങും ഒന്നും കൂട്ടി യോജിപ്പിച്ച ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇത് കൃത്യം 7.5 volt തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്കിതിൻ്റെ വോൾട്ടേജ് നോക്കാം. മൾട്ടിമീറ്റർ AC വോൾട്ടിൽ തന്നെ ഇടുക. സെൻട്രൽ ടാപ്പിംഗിൽ നിന്ന് 2 സൈഡിലോട്ടുള്ള വോൾട്ടേജ് നോക്കാം. 7.3, 2 സൈഡ് 7.3. നമ്മുടെ പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറിന് വേണ്ട വോൾട്ടേജ് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതേപോലെ നല്ല സ്ട്രെങ്ത് ഉള്ള കമ്പിയുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഈ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഇവിടെ ഒരു 100 watt ബൾബാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇത് ഓൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബൾബ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണിക്കാൻ പറ്റുന്നതല്ല. എന്നിരുന്നാലും നമുക്കിത് ഇതിൻ്റെ മെയിൻസ് കണക്ഷനും കൂടി ഒന്ന് കണക്ട് ചെയ്യാം. ഇതിപ്പോൾ ലോഡിലാണ് ഇരിക്കുന്നത്. ഈ പ്ലഗ് ഒന്ന് മെയിൻസിൽ കണക്ട് ചെയ്യാം. മെയിൻസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും മെയിൻസിലാണ്, ഇപ്പോൾ ചാർജിങ് ആണ് നടക്കുന്നത്. നമുക്കിത് ഓഫ് ചെയ്യുമ്പോൾ ബൾബ് ഓഫ് ആയിട്ടുണ്ട്, അപ്പോൾ മെയിൻസിലാണ്. ഇനി നമുക്കിത് ഇത് ഓൺ ചെയ്യാം. അതേപോലെ ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്യാം. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പവർ പ്ലഗ് ഊരിയെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ബാറ്ററിയിലാണ് ഇത് റൺ ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഫ്രണ്ടിലെ സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ UPSൻ്റെ അകവശം ഒരു പ്രത്യേക തരത്തിൽ നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് മിൽനസ് പേപ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഇൻവെർട്ടർ ബോർഡിൻ്റെ പുറകുവശം ക്യാബിനറ്റായിട്ട് എന്തെങ്കിലും തരത്തിലൊരു കോണ്ടാക്ട് വരാതിരിക്കാനാണ് ഈ ഒരു മിൽനസ് പേപ്പർ വെച്ചിരിക്കുന്നത്. അതേപോലെ ഈ ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ നമ്മളൊരു പീസ് മിൽനസ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. AC 0 volt ആണ്. മെയിൻസ് ചാർജ് ഓഫ്. അതേപോലെ സിസ്റ്റം നോട്ട് റെഡി. ഹീറ്റ്, ലോഗോ നെയിം,
ബാറ്ററി വോൾട്ട് 12.5. ഇൻവെർട്ടർ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻസ് വയറൊന്ന് കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ മെയിൻസാണ്, ചാർജിങ് നടക്കുന്നുണ്ട്. ബാറ്ററി വോൾട്ട് ഇവിടെ കാണാവുന്നതാണ്, 12.5. ACIN 229 വോൾട്ട് ആണ്. ചാർജ് ആംബിയർ 4. സിസ്റ്റം നോട്ട് റെഡിയാണ്. ഹീറ്റ് 31. ലോഗോ നെയിം. ബാറ്ററി വോൾട്ട് 13.5. ഇനി നമുക്ക് ഈ സ്വിച്ച് കൂടി ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ഗ്രീൻ ലൈറ്റ് തെളിയുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പവർ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. പവർ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ ഗ്രീൻ ലൈറ്റ് തെളിയുകയും ചെയ്തു, റെഡ് ലൈറ്റ് അണയുകയും ചെയ്തു. ഇനി നമുക്ക് മെയിൻസ് ഒന്ന് ഓൺ ചെയ്യാം. മെയിൻസ് ഓൺ ആയപ്പോൾ റെഡ് ഇൻഡിക്കേറ്റർ തെളിയുകയും ഗ്രീൻ ഇൻഡിക്കേറ്റർ അണയുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെറ്റപ്പിലൊന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ സാധാരണ ഇതേപോലെ ടു പിൻ സെറ്റപ്പ് സ്വിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനറ്റത്തായിട്ട് അതൊരു DC പിന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ DC പിന്നെ ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ ബാറ്ററി കണക്ഷൻ ഒന്ന് റിലീസ് ചെയ്യാം. അതിനുശേഷം സെറ്റപ്പിൽ പ്രവേശിക്കാം. ഞാൻ ബാറ്ററി വയർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച ശേഷം ബാറ്ററി വയർ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സെറ്റപ്പിലോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ബാറ്ററി വയർ ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ കാലിബ്രേറ്റ് വന്നിട്ടുണ്ട്. കാലിബ്രേറ്റ് ബാറ്ററി വോൾട്ട്. ബാറ്ററി വോൾട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് AC ഔട്ട്, അടുത്തത് ഇൻവെർട്ടർ ലോഡ്, അതേപോലെ AC ഇന്ന്, ചാർജിങ് ആംബിയർ. ചാർജിങ് ആംബിയർ നമ്മളിവിടെ 4 സെറ്റ് ചെയ്തിരിക്കുന്നത്, കാരണം ചെറിയ ബാറ്ററി ആയതുകൊണ്ട് അതിന് 4 മതിയാവും. അടുത്തത് ഗോ ബാക്ക്, അടുത്തത് നോ ലോഡ് സെറ്റാണ്. അടുത്തത് ഓപ്ഷൻസ്. ഓപ്ഷൻസിൽ മൈക്രോ സ്വിച്ച്, LCD ലൈൻ, ചാർജിങ് സ്റ്റേജ്, ഗോ ബാക്ക്. അടുത്ത പാരാമീറ്റേഴ്സ്, ബാറ്ററി ലോ നമ്മളിവിടെ 11 സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ബാറ്ററി 2 ലോ 10.5, ബാറ്ററി ഫുൾ ചാർജ് 14.2. അതേപോലെ ഇൻവെർട്ടർ വോൾട്ട് ഇവിടെ 222 നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു അക്കം സെറ്റ് ചെയ്തിരിക്കുന്നത്. 220 വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇൻവെർട്ടർ ലോഡ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 300 വാട്ടാണ്. അടുത്തത് ചാർജിങ് ആംബിയർ ഇവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്, 4. ഇപ്പോൾ കുറക്കണമെങ്കിൽ കുറക്കുക, കൂട്ടണമെങ്കിൽ കൂട്ടാം. നമ്മളിത് 4 തന്നെ സെറ്റ് ചെയ്യുകയാണ്. അടുത്തത് ഇൻവെർട്ടർ സ്റ്റാർട്ടറ്റ്, ഇത് സോളാർ ഓപ്ഷനാണ്, ഇത് സോളാർ ഓപ്ഷനാണ്. സ്റ്റോപ്പറ്റ്, അടുത്ത ഫാക്ടറി സെറ്റ്, അടുത്തത് ഗോ ബാക്ക്, അടുത്തത് ഡിസ്കാർഡ്, ഡൺ, പിന്നെ കാലിബ്രേറ്റ്, അടുത്ത നോ ലോഡ് സെറ്റ്. നോ ലോഡ് സെറ്റ് നമുക്കിവിടെ പ്രവർത്തിച്ചാൽ ഇതിൻ്റെ ഫാൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്, ഫാനും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഡിസ്കാർഡ് കൊടുക്കുകയാണ്, കാരണം ഇത് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഡിസ്കാർഡ് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വശങ്ങളിലോട്ടൊന്ന് പോകാം. ഇപ്പോൾ ഇവിടെ ഒരു UPS ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത UPS ക്യാബിനകത്ത് സെറ്റ് ചെയ്ത ഇൻവെർട്ടർ തന്നെയാണ്. ഇപ്പോൾ രണ്ടിൻ്റെയും വലിപ്പം ഏകദേശം ഒന്ന് തന്നെയാണ്. ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതിലിരിക്കുന്നത് ഇവിടെ ഒരു പവർ ട്രാൻസ്ഫോമർ, അതിൻ്റെ മദർ ബോർഡ്, താഴെ ബാറ്ററി. ഇപ്പോൾ രണ്ടും സെയിം ക്യാബിനറ്റ് തന്നെയാണ്, അതായത് വലിപ്പം ഒന്ന് തന്നെയാണ്. ഇതിനു മുമ്പ് കാണിച്ചതായിരുന്നു ഇതേപോലെ ഒരു ട്രാൻസ്ഫോമറാണ് സാധാരണ UPSന്റെ അകത്തിരിക്കുന്നത്. കോറെല്ലാം സെയിം ആണ്, അതേപോലെ 1.5 വലിപ്പമാണ് ഇതിൻ്റെത്. അതേപോലെ കോറ് Type 3. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ രണ്ട് വയറെടുത്തിരിക്കുകയാണ്. ബാക്കി ഇതിൽ വരുന്ന കുറേ വയറുകൾ ഇവിടെ ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഔട്ട്പുട്ടിന് വേണ്ടി രണ്ട് വയറുകൾ മാത്രം എടുത്തിരിക്കുകയാണ്, ന്യൂട്രൽ വയറും ഫേസ് വയറും. അതേപോലെ ഇതിൻ്റെ ഔട്ടിൽ രണ്ട് ലീഡ് വെച്ചിട്ട് വരുന്നുണ്ട്, അതായത് 7.5 വെച്ചിട്ട് രണ്ട് ലീഡുണ്ട്. അപ്പോൾ ടോട്ടലി 15 വോൾട്ടാണ് വരുന്നത്. ഇത് രണ്ടും ഞാൻ പാരലൽ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു സോക്കറ്റ് ഇട്ട് ഇതിൽ നിന്ന് വയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിന് പകരം നമ്മളിവിടെ പുതിയ ട്രാൻസ്ഫോമർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഇതൊരു സ്റ്റെപ്പ് ട്രാൻസ്ഫോമറാണ്. ഇപ്പോൾ സ്റ്റെപ്പ് ബോബിനിലാണ് ചെയ്തിരിക്കുന്നത്, പാർട്ടീഷൻ ചെയ്തിട്ട് സ്റ്റെപ്പ് ബോബിനിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ ട്രാൻസ്ഫോമർ ചെയ്യുന്നത് പോലെ ഒരു സൈഡിൽ പ്രൈമറിയും അടുത്ത സൈഡിൽ സെക്കൻഡറിയും രണ്ട് കമ്പി മാത്രമേ ഉള്ളൂ, അതായത് 13 ഒരു കമ്പിയാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ പ്രൈമറിയിൽ 22 ഒരു കമ്പിയാണ്. അപ്പോൾ ഇതിൽ ട്രാൻസ്ഫോമർ നിങ്ങൾ വൈൻഡ് ചെയ്യുമ്പോൾ അതേപോലെ ചെയ്യുക, 13, 22 ഇടുകയെന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ ഈ ബോക്സിൽ കൊള്ളുവാനായിട്ട് ഇതിൻ്റെ ക്ലാമ്പ് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്.
ഇതിന്റെ ടോപ്പ് വശം ഇതാണെങ്കിലും സൈഡിലാണ് ക്ലാമ്പ് വെച്ചിരിക്കുന്നത്. ഇനി വരുന്നത് ഇതിന്റെ മദർ ബോർഡ് ആണ്. മോഡിയിലുള്ള നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ മുമ്പ് അസംബ്ലിങ്ങിലൊക്കെ കാണിച്ചിട്ടുള്ള സെയിം ബോർഡ് തന്നെയാണ് ഇതിലിരിക്കുന്നത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ ഇതേപോലെ രണ്ടാമത് ചെയ്ത് തീർക്കുകയാണെങ്കിൽ പ്യുവർ സൈൻ വേവ് ആയിട്ട് കിട്ടും. അതല്ല ഈ ഒരു ട്രാൻസ്ഫോമർ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പ്യുവർ സൈൻ വേവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും സൈൻ വേവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ്, അതായത് റെഗുലേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ്. അപ്പോൾ ഇത് പൊളിച്ചെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം കുറച്ച് കുറേ ഉള്ളൂ. ഈസി ആയിട്ട് പൊട്ടിച്ചെടുത്തിട്ട് രണ്ടാമത് വൈൻഡ് ചെയ്യാവുന്നതാണ്. ബോബിനൊക്കെ വാങ്ങാൻ കിട്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ഇതേപോലുള്ള ഒരു ചെറിയ സൈൻ വേവ് ഇൻവെർട്ടർ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത് 300 വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ചെറിയ ക്യാബിനറ്റിൽ, അതായത് പോർട്ടബിൾ ആയിട്ടുള്ള എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് നടക്കാവുന്ന രീതിയിലുള്ള കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു സൈൻ വേവ് ഇൻവെർട്ടർ ബോർഡ് തന്നെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതേപോലെ പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറാണിത്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ ബാറ്ററിയും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന തരത്തിലുള്ള ചെറിയ ബാറ്ററിയാണ് നമ്മൾ ഇതിൽ പ്രിഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി. അതേപോലെ ക്രിസ്മസ് ആശംസകളും നവവത്സര ആശംസകളും നേർന്നുകൊള്ളുന്നു.